വലുതായിട്ട് റൈസിന്റെ കാര്യം പറയാനില്ല. കുറാ എന്റെ 250 രൂപ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ രാത്രി മുങ്ങ, നൈറ്റ് ഔൾ റൈഡർ. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന KFC ബിരിയാണിയും പിന്നെ നമ്മുടെ നോർമൽ ബിരിയാണിയും റിവ്യൂ ചെയ്യുന്നതാണ്. യൂഷ്വലായിട്ട് എല്ലായിടത്തും പോയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഇന്ന് ജോലി കഴിഞ്ഞ് തളനടിച്ച് വന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് ബിരിയാണി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കസവിസ്ത എന്ന് പറയുന്ന ഒരു കഫേയിൽ നിന്ന് ഞാൻ ബിരിയാണി വാങ്ങിച്ച് സ്വിഗ്ഗി. ഞങ്ങൾ KFC പോയി, പക്ഷേ ബിരിയാണി കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച് ഓൺലൈൻ സൊമാറ്റോ വഴി ഞങ്ങൾ എത്തിച്ച് ബിരിയാണി വന്നിട്ടുണ്ട്. സോ സൊമാറ്റോ വരുന്നവരെ കാത്തിരിക്കുകയാണ്. അപ്പം പറഞ്ഞുകൊണ്ടിരുന്ന അവിടുന്ന് ബിരിയാണി വരുന്നവരെ കാത്തിരിക്കുക, അത് കഴിഞ്ഞ് രണ്ടും കഴിച്ചിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഗൈസ്, ലൈറ്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ ഷോക്കായിരിക്കും. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കസാവിസ്ത എന്ന് പറയുന്ന കടയിൽ നിന്ന് ഞാൻ ഒരു ബിരിയാണി വാങ്ങിച്ച് ഇനി അടുത്ത ഞങ്ങൾ KFCയിലോട്ടാണ് പോകുന്നത്. സോ ഗൈസ്, ഞാൻ KFC കയറിയിരിക്കുകയാണ് ബിരിയാണി വാങ്ങിക്കാൻ. സോ ഗൈസ്, KFC നിന്ന് ബിരിയാണി എത്തിയിട്ടുണ്ട്. പെട്ടി കണ്ടപ്പോൾ നെഞ്ചെന്ന് കത്തി. 250 രൂപേൻ്റെ സാധനമാണ് ഓക്കെ. ഈ സാധനത്തിന് 250 രൂപ വിലയാണ്. ഇത് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അമ്മേൻ്റെ ഹെൽപ്പോടി ഞാൻ ഇതിനെ രണ്ട് പ്ലേറ്റ് ഇട്ടിട്ട് ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ പ്ലേറ്റും കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ പ്ലേറ്റ് റെഡിയായി. പ്ലേറ്റ് റെഡിയായി കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ബിരിയാണി എടുക്കാൻ. അപ്പം ഇത് ആസ് യൂഷ്വൽ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ബിരിയാണി കടേൻ്റെ കസാവസ്ഥ എന്നാണ് ബിരിയാണി കടേൻ്റെ പേര്. പിന്നെ ഈ ലേബിൾ വേണ്ട എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഇത് വന്നിട്ട് KFCൻ്റെ. പക്ഷെ ഇത് രണ്ടിൻ്റെ സൈസ് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാം, 140 ഉം 250 ഉം. ഇത് രണ്ടിൻ്റെയും വിലയാണ്. KFC 250, കസാവസ്ഥ 140. അപ്പൊ ഫസ്റ്റ് നമുക്ക് കസാവസ്ഥേൻ്റെ എടുക്കാം. അപ്പൊ വില കുറവെന്ന് റിച്ച് ആവാം. സോ കസാവസ്ഥേൻ്റെ ബിരിയാണീൻ്റെ കൂടെ ഒരു കറിയും കിട്ടി, ഒരു തൈരിൻ്റെ പാക്കറ്റും കിട്ടി. ടുട്ടു ബിരിയാണി പൊട്ടിച്ചതാണോ? വെയിറ്റ് ചെയ്ത് തരാം. അപ്പൊ കസാവസ്ഥ ബിരിയാണീൻ്റെ സൈസ് വിത്ത് അവര് ഞങ്ങൾക്ക് ഒരു മുട്ടയും തന്നിട്ടുണ്ട് കേട്ടോ. കസാവസ്ഥേൻ്റെ ബിരിയാണിയിൽ ഒരു മുട്ടയും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ക്വാണ്ടിറ്റി കസാവസ്ഥേൻ്റെ. ഇനി ഞാൻ KFCന്റെ KFCന്റെ ബോക്സ് ഉണ്ടോ? പക്ഷെ നല്ല എന്താ പറയുന്നത് ക്രിയേറ്റീവ് ബോക്സ് ഒക്കെയാണ്, പക്ഷെ ശോഭമാണ്, ചെറിയൊരു ബോക്സ് ആണ്. എന്റെ 250 രൂപ ഗോബി ബിരിയാണിക്ക് ഒരു ചിക്കന്റെ കാല്. ഇത്രയും വലിയ പ്ലേറ്റ് ഒന്നും വേണ്ട കേട്ടോ, അര പ്ലേറ്റ് ഒക്കെ മതി, ധാരാളമാണ്. ചത്ത ബിരിയാണീൻ്റെ കൂട്ടുണ്ട് KFCന്റെ ബിരിയാണി കണ്ടിട്ട്. അപ്പൊ എല്ലാവരും KFCന്റെ ബിരിയാണി ആസ് യൂഷ്വൽ രണ്ട് സോസ്. പിന്നെ ഇതെന്താണ്, എന്തൊരു സാധനം, ആ ഇതൊരു കറിയാണ് അവര് തന്നത്. ഇതാണ് കസാവിസ്തേൻ്റെ ബിരിയാണി. ഈ പ്ലേറ്റ് നിറച്ചും ബിരിയാണി. ഇതാണെങ്കിൽ KFCന്റെ ബിരിയാണി, ഒരേ ഒരു ചിക്കൻ കാലും ഇത്രയും ചോറും. അപ്പം ആരാണ് ശശി? KFC 250 രൂപ വിലയുള്ള ബിരിയാണിയും വെറും 140 വിലയുള്ള ബിരിയാണിയും. ഇതിലത്തെ കഷ്ണത്തിൻ്റെ അവസ്ഥ ഒന്ന് നോക്കട്ടെ. ഓ മാൻ, പൊളി. ഇമാതിരി വലിയ കഷ്ണം ഒന്ന്, ഓ ഒരു യമണ്ടം കാല്, രണ്ട്. ഇനി എവിടെയെങ്കിലും കഷ്ണങ്ങൾ ഒളിച്ചിരിപ്പുണ്ടോ? ഇല്ല. രണ്ട് വലിയ പീസാണ് 140-ൻ്റെ ബിരിയാണിക്ക്. 250 രൂപേൻ്റെ ബിരിയാണിക്ക് ഒരു കാലും കുറച്ച് ചോറും. ഷേ, വൺ ബോർ വെച്ചതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ റിച്ചായിട്ടുള്ളതിന് തുടങ്ങാം. കസവിസ്ത ഇരിക്കട്ടെ, കസവിസ്ത നമുക്ക് ലേറ്റായിട്ട് തുടങ്ങാം. നമ്മൾ ആദ്യമേ തുടങ്ങാൻ പോകുന്ന KFC ബിരിയാണിയാണ്. KFC ബിരിയാണീൻ്റെ ചോറ് ചത്തിരിക്കുകയാണ്. അവർ ഓവന് ചൂടാക്കിയ ഒരു ഫീലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോഴിക്കാൽ ആദ്യമേ റൈസിൽ തുടങ്ങാം. പിന്നെ ഒരു കറിയുണ്ട് KFCന്റെ.
റൈസ്, റെയിൽവേ സ്റ്റേഷന്റെ ബിരിയാണിയാണ് ഇതിനെക്കാട്ടി നല്ലത്. വലുതായിട്ട് റൈസിന്റെ കാര്യം പറയാനില്ല. കുറാ എന്റെ 250 രൂപ. അപ്പൊ ചോറിന്റെ കാര്യം തമിഴി മുഖമായി. ഇനി കറിന്റെ കാര്യം എന്താണ് അവസ്ഥ? കറി ഒഴിച്ചു നോക്കട്ടെ. കറി അതിനെക്കാട്ടി തോൽവിയാണ്. ഓ മാൻ, എല്ലാവരുടെ അടുത്തും അറിയിപ്പാണ്, ഞാൻ KFC ബിരിയാണി ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. ഒന്ന് എക്സ്പെൻസീവ് ആണ്, രണ്ട് ക്വാണ്ടിറ്റി കുറവാണ്, കൊടുക്കുന്ന കാശിന് ഒരു വിലയില്ലാത്ത KFC ആണ്. പിന്നെ ബിരിയാണിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണ്, ചോറ് കൂറയാണ്. നല്ല കാര്യം പറയുകയാണ്, റെയിൽവേ സ്റ്റേഷനിലത്തെ ബിരിയാണിയാണ് ഇച്ചിരിയും കൂടെ നല്ലത്. ഇനി ചിക്കൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ. ചിക്കൻ ഒരുമാതിരി റബ്ബറിന്റെ കൂട്ടുണ്ട്, റബ്ബറിന്റെ കൂട്ട്. ചിക്കൻ റബ്ബറിന്റെ കൂട്ടുണ്ട്, ഒരു കഷ്ണം ചിക്കനേ ഉള്ളു. എല്ലായിടത്തും പറയാണ് ഇപ്പൊ KFC ബിരിയാണി തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് അടിച്ചു. ബിരിയാണി ബക്കറ്റ് ഒരു കർമ്മത്തിന് കൊടുത്തു. അങ്ങനെ അടുത്ത ബിരിയാണിയിലോട്ട്, കസാഖിസ്ഥാൻ്റെ ബിരിയാണി, നമ്മുടെ 140 രൂപേൻ്റെ ബിരിയാണി. ബിരിയാണി റൈസ് അടിപൊളിയാണ്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ബെറ്റർ. പിന്നെ അതിൻ്റെ മസാലയ്ക്ക് നല്ല ഫ്ലേവർ ഉണ്ട്. എരിവിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, നല്ല ബാലൻസ്ഡ് എരിവൊക്കെയാണ്. ഇതിൻ്റെ റൈസ് അടിപൊളിയാണ്, നല്ല വെൽ കുക്ക്ഡ് റൈസും ആണ്. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ മസാലയും വെൽ ബ്ലണ്ട് ആണ്. അതിൻ്റെ കൂടെ തേങ്ങ പൊക്കൊണ്ടിരിക്കുകയാണ്, നല്ല രസമായിട്ട് പോകുന്ന ഇതാണ്. അപ്പൊ ഇതിൻ്റെ ചിക്കൻ കഴിച്ചു നോക്കാം. ആ കറി വരുമ്പോൾ കറിയും കൂടെ നോക്കാം നമുക്ക് റൈസ് എങ്ങനെ ഒന്ന്. ₹140 ചിക്കൻ, ഇതാണ് അടിപൊളി. നല്ല ജ്യൂസി ചിക്കൻ, നല്ല ഫ്ലേവർ, റബ്ബറല്ല ജ്യൂസിയാണ്. ഇത് എമ്മിടാ. രണ്ടിൻ്റെ ബില്ല് എന്തെങ്കിലും ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ ഇത് രണ്ടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാ, KFC ബിരിയാണിക്ക് അവരുടെ കണ്ടെയ്നറും കാര്യങ്ങളും പാക്കിങ്ങും രണ്ട് സോസ് രണ്ട് ടിഷ്യു കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ കസാവിസ്റ്റേക്ക് ഒരു തൈരും ഒരു കറിയും പിന്നെ ഒരു മുട്ടയും, ഇത്രയേ ഉള്ളു. വലുതായിട്ട് പറയാനൊന്നുമില്ല. പക്ഷെ 140 രൂപയ്ക്ക് കസാവിസ്ഥക്കാര് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട് ചേട്ടാ. KFC ബിരിയാണിക്കാര് തോൽവിയായി പോയി. KFC പുരോഗമിക്കൂ. പക്ഷെ KFCന്റെ ബാക്കിയുള്ള ഐറ്റം എല്ലാം അടിപൊളിയാണ്, പക്ഷെ ബിരിയാണി ശശിയായിപ്പോയി. അപ്പൊ ഈ സാധനം ഇനി നമുക്ക് അവർ തന്ന ഒരു കറിയുണ്ട്, ഷേർവാന്ന് കന്നഡയിൽ പറയും, മലയാളത്തെ നമ്മുടെ തൊട്ടുകൂട്ടാൻ ഇത് ഒഴിച്ച് എങ്ങനെ ഉണ്ടെന്ന്. ഇനി ആരൊക്കെ KFC ബിരിയാണി വാങ്ങിക്കുന്നു അവരെല്ലാരും ഒരു കാര്യവും മറന്നേക്കണം, ധനനഷ്ടം വയറിന് നഷ്ടം. അതേ സ്ഥാനത്ത് വല്ല നോർമൽ ബിരിയാണി കടയിൽ പോയിട്ട് 140 ഇത് 200 രൂപ കൊടുത്ത് ബിരിയാണി അടിച്ചാലും നല്ലൊരു ക്വാണ്ടിറ്റിയും നല്ല കഷ്ണങ്ങളും കിട്ടും. ഇതിൽ രണ്ട് ചത്ത ചോറും ഒരു കോഴിക്കാലും സെറ്റ് മോനെ സെറ്റ്. അപ്പൊ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ, ബിരിയാണി കഴിക്കുന്ന ആൾക്കാരെ KFC ഒരിക്കലും കഴിക്കരുത്. കൂറ ബിരിയാണിയാണ്, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതേ സ്ഥാനത്ത് വേറെ കുറെ എടുത്ത് ഞാൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി കാശിന്റെ കാര്യത്തിൽ KFC കൂടുതലും ഇതിന്റെ കാര്യത്തിൽ കുറവുമാണ്. 140 രൂപയ്ക്ക് ഒരാൾക്ക് നല്ല സുഭിക്ഷിതമായിട്ട് കഴിയാം.
സോ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കുകയുള്ളൂ. ഇത് രണ്ടും തീർത്തില്ല എന്റെ അമ്മ വലിക്കും. അതുകൂടാതെ നിങ്ങളെല്ലാരും മറക്കരുത് എന്റെ ചാനലിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ.